സ്കൂളിലെ പ്രധാന അധ്യാപിക സ്ഥലം മാറി പോകുമ്പോൾ പലയിടത്തും ഔദ്യോഗികമായ യാത്രയെടുപ്പ് ചടങ്ങൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട അധ്യാപികയെ സ്കൂൾ കൂട്ടത്തോടെ എത്തി യാത്രയാക്കണമെങ്കിൽ ആ പ്രധാന അധ്യാപിക അവർക്ക് അത്രയും പ്രിയപ്പെട്ടവരാകണം അല്ലേ? അത്തരമൊരു ദൃശ്യമാണ് കണ്ണൂർ വളവട്ടണം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടത്. സ്ഥലം മാറിപ്പോകുന്ന പ്രധാന അധ്യാപിക കെ സി കെ മഹിജാബി കുട്ടികളുടെ സ്നേഹ പ്രകടനത്തിന് മുന്നിൽ വീർപ്പുമുട്ടുകയാണ്. സി കെ വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും. വിജയൻ, ആ ദൃശ്യം കാണുന്ന സമയത്ത് എനിക്കും ഈ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുകയാണ്. അപ്പോൾ ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അയ്യോ, ഇപ്പോൾ യാത്രയായി പോകണ്ട എന്ന് തോന്നിപ്പോകും അല്ലേ? ഇതുപോലൊരു ദൃശ്യം മുൻപ് കണ്ടത് എനിക്കൊന്ന് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു, നമ്മളൊക്കെ അത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്. അപ്പോൾ എന്താണ് വിജയൻ ഈ ദൃശ്യം കാണുന്ന സമയത്ത് തോന്നിയത്? വിജയനും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അഞ്ജിത, ഇതിൽ കൂടുതൽ ഒരു പുരസ്കാരം ഒരു അധ്യാപികയ്ക്ക് ഇനി അവരുടെ ജീവിതത്തിൽ, ആരുടെ ജീവിതത്തിൽ നിന്ന് പറയാൻ കിട്ടാനില്ല എന്ന് വേണം നമുക്കൊക്കെ മനസ്സിലാവാൻ. കാരണം ആ ദൃശ്യങ്ങൾ നോക്കുക, ഓരോ ക്ലാസ് റൂമിൽ നിന്നും ഏതാണ്ട് 10-50 വരുന്ന കുട്ടികൾ കൂട്ടത്തോടെ അവരെ അഭിവാദ്യം ചെയ്യുന്നു, അവരടുത്തേക്ക് വരുന്നു, അവരുടെ കൈകൾ പിടിക്കുന്നു, അവരെ ഒന്ന് തൊടുന്നു, അവരോട് കാറിൻ്റെ അകത്ത് കയറി അവർക്ക് മൂവ് ചെയ്യാൻ പോലും കഴിയാത്ത രീതികൾ കുട്ടികൾ ഈ വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് അവരോട് നടത്തുന്ന ഒരു സ്നേഹപ്രകടനം. ആ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു അധ്യാപികയോട്ക്ക് കിട്ടുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം അടിച്ചും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർക്കിടയിലാണ് ഇത്തരത്തിലൊരു ഒരു ടീച്ചർ ജീവിക്കുന്നത് എന്നത് വലിയ കാര്യമാണ്. കാരണം ഈ എന്ത് തന്ത്രമാണ് ഈ കുട്ടികളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ വേണ്ടി ഈ മഹിജാബി ടീച്ചർ പ്രയോഗിക്കുന്നത്? അവർ ജന്മന ഒരു ടീച്ചറായിരിക്കണം, അവർ ജനിക്കുമ്പോൾ തന്നെ ഒരു അധ്യാപികയായിരിക്കണം, അല്ലാതെ ഈ രീതിയിൽ ഏതെങ്കിലും ആർജിതമായ ഒരു കഴിവ് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഒരിക്കലെങ്കിലും ഒരു കുട്ടിയെ ശാസിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി ടീച്ചറടുത്തേക്ക് ഇത്ര ഒരു സ്നേഹ വാത്സല്യത്തോടു കൂടി പോകില്ല. മാത്രമല്ല, അവർ പഠിപ്പിക്കാത്ത ക്ലാസ്സുകളിൽ ചെറിയ കുട്ടികൾ, HM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ ക്ലാസ്സുകളിൽ അധികം പഠിപ്പിക്കുന്ന ഒരാളായിരിക്കില്ല, പക്ഷേ എന്നിട്ട് പോലും ഈ കുട്ടികൾക്ക് എന്തൊരു ആരാധനയാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ആദരവാണ്. തീർച്ചയായും വല്ലാത്തൊരു ദൃശ്യം തന്നെയാണ്. ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. ആ ടീച്ചർക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് കാണും. അതുമാത്രമല്ല, ഇതിലപ്പുറം എന്ത് പുരസ്കാരമാണ് ആ ടീച്ചർക്ക് ലഭിക്കേണ്ടത്? വിജയൻ പറഞ്ഞതുപോലെ. ശരി വിജയൻ.